ഹായ് ഡി, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ തമ്പുരാൽ കണ്ട പോലെ തന്നെ ലക്ഷ്യത്തിൻ്റെ പെട്ടിയാണ് വന്നിട്ടുള്ളത്. കണ്ട പെട്ടി ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബിസിനസ് ഒന്ന് മാറ്റിപ്പിടിച്ചു എന്നല്ല, അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ വേറൊരു ബിസിനസ് കൂടിയാണ് ആഡ് ആക്കിയിട്ടുള്ളത്. അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ വഴി മനസ്സിലാവും. അപ്പോൾ ഇത് പെട്ടി പൊട്ടിക്കുന്നതാണ് കേട്ടോ. സാധാരണ എനിക്ക് പറഞ്ഞാൽ ഞാൻ ഇത്ര എമൗണ്ടിലൊന്നും ഞാൻ സാധനങ്ങൾ എടുത്താൽ ഇത്ര എമൗണ്ടിന് എടുക്കലുണ്ട്. പക്ഷേ ഇത് പല സ്ഥലത്തു നിന്നായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 10-15 രൂപയ്ക്ക് ഒരു സ്ഥലത്തു നിന്നാണ് ഈ 15 രൂപ ഒരേ സമയം തന്നെ ഒരു തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് തന്നെ അങ്ങനെ എടുക്കലുണ്ട്. പിന്നെ ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ ഇത്ര എമൗണ്ടിൽ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ബൺ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇത്ര ആദ്യമൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ബൺ ഐറ്റംസ്, ഇതിലെ ഇതിനെക്കാട്ടും റേറ്റിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ 400,000 പുറത്തുണ്ട് ഷിപ്പിംഗ് ചാർജ് എടുത്ത്. അത്രയും എമൗണ്ടിൽ നമ്മൾ എടുക്കുമ്പോൾ സാധനം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ, ഹസ്ബൻഡിനത് എത്രയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അത്ര ഉണ്ട് ചോദിച്ചു. ആ ഉണ്ട്, അതിന് മാത്രം എന്താ പതിലില്ല ചോദിച്ചു. സ്വർണ്ണമാണ് ചോദിച്ചു, ആ സ്വർണം തന്നെയാണ്. അപ്പോൾ സ്വർണം തന്നെയാണ്, നിങ്ങളൊന്നും കണ്ടു കൂട്ടാൻ എന്താന്നുള്ളത്. അപ്പോൾ ഇത് രാത്രിയാണ് ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്, രാത്രി ഒന്ന് 7-8 മണിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കാണിത് പൊട്ടിക്കാൻ. സാധാരണ എന്തെങ്കിലും കുറിയറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ടയേർഡായിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നാളെ പൊട്ടിക്കാം, നാളെ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ഞാൻ പൊട്ടിക്കുകയല്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, കാരണം ഞാനത് ആദ്യമായിട്ട് ഇറക്കുന്ന സാധനങ്ങളാണ്. ഇത്രയും ഐറ്റംസ് ഇറക്കിയതിൻ്റെ ഇതുവരെ ഇറക്കിയതിൻ്റെ കൂട്ടത്തിലുള്ള പോലെയല്ല ഈ ഒരു ഐറ്റംസ് നമ്മൾ ഇറക്കുമ്പോൾ. അപ്പോൾ എനിക്കിത് കാണാനിട്ടും ഇത് ഒരു ഒരു ക്യൂരിയോസിറ്റി എനിക്ക് അപ്പം തന്നെ കിട്ടുന്നത്. ഞാൻ പെട്ടി പൊട്ടിക്കാണ്ട്, അപ്പോൾ എൻ്റെ കൂടെ തന്നെ ആളും കൂടിയിട്ടുണ്ട്, വേറെ ആരുമില്ല, എൻ്റെ മോള് കൂടിയിട്ടുണ്ട് ഒപ്പത്തിനപ്പോൾ. അപ്പോൾ ഞാൻ പറയുകയാണ്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആ പിന്നെ ഒരു കാര്യം, കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. കമൻറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല, നിങ്ങൾ ഹാർട്ട്സിൻ്റെ മാത്രമല്ല കമൻറ്റ് ഇട്ടതിനനുസരിച്ചാണ് ഇനി ഞാൻ നറുക്കെടുപ്പൊന്നുമില്ല. നമ്മൾ നവംബർ അവസാനമായിട്ട് അല്ലെങ്കിൽ ഡിസംബർ 1st ആയിട്ട് നമ്മൾ ഗിവ് അവേ ഉണ്ട്. പക്ഷേ അത് വേറൊന്നുമല്ല, അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്ന ഒരു ഗിവ് അവേയാണ്. അത് ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചുതരും, വീഡിയോ കാണിച്ചുതരും. കാരണം ആരൊക്കെ എനിക്ക് ഒരു മാസം വീഡിയോയിൽ എത്ര കമൻറ്റ് ഇട്ടു അതൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഒരാൾ 100+ ആണെങ്കിൽ 100+ എന്നുണ്ടാവും, അല്ലെങ്കിൽ 5 കമൻറ്റ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ കമൻറ്റിനെ പറയുന്നത്. കമൻറ്റ് ഇട്ടോ, ലൈക്കും ചെയ്യുക, കമൻറ്റ് ഇടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. ഇനി നറുക്കെടുപ്പൊന്നുമില്ല, എനിക്ക് എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അപ്ഡേഷൻ ആയിട്ടുണ്ട്, യൂട്യൂബ് എന്നെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് ബീഡ്സ് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ എൻ്റെ ഒപ്പം തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ, വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ ബാംഗിൾസും അതുപോലെ റോസ് ഗോൾഡിൻ്റെ മാലയും നമ്മൾ എടുത്തിട്ടുണ്ട്. മാലയുടെ ഫോട്ടോ ഒന്നും ഇതിലും കാണിച്ചിരുന്നില്ല, ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം കേട്ടോ. കാരണം മോളുണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇതാക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ മിസ്സായി പോകില്ലെന്നൊക്കെ എത്തിയിട്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നോക്കാൻ നിന്നിട്ടില്ല, ഒക്കെ എടുത്തു വെച്ചു എന്നുള്ളൂ. പക്ഷേ പിന്നെ മെയിനായിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗോൾഡ് ബിസിനസ് സ്വർണത്തിൻ്റെ, അതായത് നമ്മൾ ഗ്യാരണ്ടി, അതാണ് ഞാനിപ്പോൾ പുതിയത് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളത്, ഗ്യാരണ്ടി ആഭരണങ്ങൾ. അപ്പോൾ അതിൻ്റെത് ഞാൻ പെട്ടി പൊട്ടിക്കുന്നില്ല, അതിൻ്റെ അടിയിൽ അവസാനമാണ് കേട്ടോ. പക്ഷേ അതെടുത്താൽ ആൾ ഓരോന്ന് വലിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നി അത് ഇവളെ കയ്യിൽ വെച്ചാൽ ശരിയാവില്ല, ഇവളെ ഇടയിൽ നിന്ന് നമ്മൾ പൊറുക്കിയെടുത്താൽ ശരിയാവില്ല. കാരണം അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സ്റ്റിക്കറോട് പറിച്ചിട്ടാൽ പിന്നെ എനിക്കറിയില്ല എത്ര റേറ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇത് പിന്നെ നോക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ആളെ വല്ല താഴോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ എടുത്ത് അവളെ കാണാതെ. അപ്പോൾ കുറച്ച് ചാംസുകൾ എത്തിയിട്ടുണ്ട്, ഫ്ലവർ ചാംസും സിൽവർ ചാംസും, പിന്നെ അതുപോലെ തന്നെ കുറേ ചാംസുകൾ ആൾക്കെല്ലാം കൈ കിട്ടണം. അതാണ് കണ്ട കൈ പിടിച്ചു കളിക്കണം, ഞാൻ എന്താ നോക്കാൻ പോലൂടെ എന്നെ സമ്മതിക്കുന്നില്ല ആൾ. അപ്പോൾ കണ്ടോ, രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ കുറേ നമ്മൾ സ്റ്റോൺ ചെയിൻ കളേഴ്സ് ഇറക്കിയിട്ടുണ്ട്, ക്രിസ്മസിലൊക്കെ വരുന്നത്. അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷന് വരില്ല എന്താ സ്റ്റോൺ ചെയിനുകളുണ്ട്. പിന്നെ അങ്ങനെ കുറേ ചാംസുകളുണ്ട്, പിന്നെ കുറേ വെറൈറ്റി ബീഡ്സുകൾ ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. പക്ഷേ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഓർഡർ എടുക്കുന്ന അയച്ചു കൊടുക്കൽ അടുത്ത തിങ്കളാഴ്ച ക്യാഷ് ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ നമുക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ വന്നത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഫോണിൽ സ്റ്റോറേജ് ഇതാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് കരുതിയത്. അപ്പോൾ ആ പെട്ടി കാണുന്നില്ല നിങ്ങൾ, ആ പെട്ടിയിലാണ് നമ്മളെ സാധനം കേട്ടോ, അതായത് നമ്മളെ ജ്വല്ലറി ഐറ്റംസ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒറ്റ വീഡിയോയിൽ പറയാൻ പറ്റില്ല, കാരണം ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയണം. അപ്പോൾ അതിൽ ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും അതുപോലെ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനുകൾ, നെക്ലേസുകൾ, അത് പിന്നെ പാദസരം, ബ്രേസ്ലെറ്റ്, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ നമ്മൾ വീഡിയോ ആഡ് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും, കാരണം കുറേ ഉണ്ടാവും, അരമണിക്കൂറിനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് വൺ ബൈ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ റോസ് ഗോൾഡിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പം മറ്റൊരു വീഡിയോ ഏറ്റവും ഉടൻ വരുന്നതാണ്. ടേക്ക് കെയർ, സി യു, താങ്ക് യു.